المؤمن يأكل بمعن واحد مؤمنا يا منشن وراما شيطلا تننند والفاجر يأكل في سبعة يمع تماد غلا يال غلان يد وائر غند تننند أدو غند إنغن تننن آل إني كاددي آي كند ورد مؤمنا يا منشن دلتشنن جانا يال الكان نلا ين عبد الله بن عمر رضي الله عنهما ആമഹാനെങ്കിലും നമ്മളൊക്കെ കല്യാണ പന്തലിൽ നമ്മളൊക്കെ തിന്നുന്ന തീറ്റ കണ്ടാൽ മുഅ്മിന്റെ ലക്ഷണം നമ്മിലൊക്കെ ഉണ്ടാവോ? സുബ്ഹാനല്ലാഹ്. ആ ഒരു നേരത്തെ ഭക്ഷണം കണ്ടിട്ടാ ഇങ്ങനത്തെ ആളെ ഇനി കൊണ്ടുവരരുതേ. മുത്തുനബി തങ്ങൾ പറഞ്ഞത് മുഅ്മിനായ മനുഷ്യൻ കുറച്ചല്ലേ കഴിക്കൂ, ഇയാൾ എന്ത് കഴിക്കലായി കഴിക്കുന്നത്? റസൂലുള്ളാഹി തങ്ങൾക്ക് വയറ് കുടവയറ് ചാടിയ ആളുകളെ ഇഷ്ടമല്ലായിരുന്നു. വയറ് അങ്ങനെ ഉണ്ടായി പോയാല് പൂർക്കുക. തിന്നിട്ടുണ്ടാക്കുന്നവരെ പറ്റിയ പറയണത് ഒരു ഭക്ഷണം കഴിക്കാണ്ട് വയറ് ചാടുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവാം. ചിലപ്പോ അസുഖം ഉണ്ട്, ചില വെറുതെ തടി വെക്കുക എന്ന് പറയില്ലേ, എന്ത് കഴിച്ചാൽ തടി വെക്കാം. നബി തങ്ങൾക്ക് ഈ വയറ് ചാടുന്നത് ഇഷ്ടമായിരുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റബ്ബ് എന്താ മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം റആ റജുലൻ അദീമൽ ബതുനി, വലിയ കുറക്കൊരാളെ കാണുകയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജഅദത്തുൽ ജുഷമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഹബീബായ നബി തങ്ങൾ കണ്ടപ്പോ ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം ബിയദിഹി ഇലാ ബതുനി, ആ മനുഷ്യന്റെ കുടവയറ് പറയല്ലേ, പൈസ പൈസയുടെ എന്താ പറയുക, കാശിന്റെ പൈസയുടെ വയറാണെന്നോ, അഭിമാനം പറയും വയറൊക്കെ ഒഴിഞ്ഞിട്ട്. മുഅ്മിനായ മനുഷ്യന് കുടവയറ് പാടില്ലത്രേ. ആ മനുഷ്യന്റെ വയറിൽ നബി തങ്ങളുടെ വിരൽ കൊണ്ട് കുത്തിയിട്ട് പറഞ്ഞു, ലൗകാന ഹാദാ ഫീ ഗൈരി ഹാദാ ലകാന അഹ്സന, ഏ മനുഷ്യ ഈ ഇങ്ങനെ ഇവിടെ നിറഞ്ഞു തൂങ്ങി നിൽക്കുന്നതിന് പകരം ഇത് വേറെ വല്ലയിടത്തുമായിരുന്നെങ്കിൽ നിന്റെ ഈമാനിലും നിന്റെ ബുദ്ധിയിലും നിന്റെ ചിന്തയിലുമാണ് ഇങ്ങനെ അമിതമായി, അതത്ര നന്നായിരുന്നു. ഈ വയറാണോ നീ വല്ല കാര്യമായിട്ട് എഴുന്നള്ളിച്ചിരിക്കുന്നത് എന്ന് നബി ചോദിച്ചു അത്രേ. സല്ലല്ലാഹു അലൈഹി വസല്ലം, വയറ് എഴുന്നള്ളിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗകാന ഹാദാ ഫീ ഗൈരി ഹാദാ ലകാന അഹ്സൻ എന്ന് പറഞ്ഞാൽ ആരുടെയോ മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഇവൻ തിന്നിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ഈ വയറ് തടിച്ചു വരുന്നതിന് മാത്രം തിന്നതിനൊക്കെ പകരം മറ്റുള്ളവർക്ക് കൊടുക്കാമായിരുന്നെങ്കിൽ മറ്റുള്ളവരെ തീറ്റിപ്പിക്കാമായിരുന്നില്ലേ എന്നാ നബി തങ്ങൾ ഉദ്ദേശിച്ചത് എന്നും ഈ ഹദീസിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് മഹാന്മാർ. സുബ്ഹാനല്ലാഹ്. തങ്ങൾക്കത് ഇഷ്ടമായില്ല. സല്ലല്ലാഹു ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, തൗറാത്തിലൊക്കെ മൂസാ നബി അലൈഹിസ്സലാമിൻ അല്ലാഹു കൊടുത്ത കിതാബിലുണ്ട്, ഇന്നല്ലാഹ യുബ്ഗദുൽ ഹബ്റസ്സമീൻ, തടിച്ച മുസ്ലിയാക്കന്മാർ അല്ലാഹു ഇഷ്ടമല്ല. ഭയങ്കര തടിയുള്ള ഉസ്താദുമാർ, ഹബ്റ പണ്ഡിതന്മാർ, ഭയങ്കര തടിയന്മാർ, ആചാരബാഹുക്കളായ തലയിക്കൊട്ടും കെട്ടക്കണ കണ്ട റഹ്മാനായ റബ്ബെ, ആചാനുബാഹുക്കളായ മനുഷ്യന്മാരുണ്ടാവും. എന്നിട്ട് അങ്ങനെ സിനിമ സ്റ്റൈലൊക്കെ ഇങ്ങനെ ബുർദക്കണ പാടിയിട്ട് സുബ്ഹാനല്ലാഹ്, തിന്നലിൻ്റെ പരിപാടി. എന്നിട്ടും കേട്ട പല പല മനുഷ്യന്മാർക്ക് ജവാബും ചൊല്ലാൻ കഴിയില്ല, കബൂലും ചൊല്ലാൻ പറ്റൂല, അവർക്ക് അങ്ങനെ ചൊല്ലാം, എടങ്ങേറാക്കുക. ഹബീബിൻ്റെ ആ ഒരു മനോഹരമായ മൗലൂദിൻ്റെ വചനങ്ങളൊക്കെ എന്ത് രസത്തിൽ ചൊല്ലാൻ പറ്റും. ആ സരളമായ പഴയ ശൈലി എന്ത് രസമാണ് അങ്ങനെ ചൊല്ലാൻ അല്ലേ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ على حبيبك خير الخلق كلهم. എന്തെങ്കിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ആടി ഇതങ്ങട്ട് മാറ്റി മറിച്ച് സുബ്ഹാനല്ലാഹ്, രണ്ട് സ്റ്റെപ്പണ് പോയാൽ പിന്നെ വേറെ ശൈലി, അത് കഴിയുമ്പോഴേക്കും വേറെ നാല് ശൈലി. അതുപോലെ ആചാനുബാഹുക്കളായിട്ട് തിന്ന് കൊഴുത്തു നിൽക്കുന്ന ആളുകൾ, ഇന്നല്ലാഹ അല്ലാഹുവിന് ഇവരോട് ദേഷ്യമാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. തടിയന്മാരായ പണ്ഡിതന്മാർ, ഹബർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ ഇങ്ങനെ തിന്ന് തടിക്കേണ്ട ആളുകളല്ല, അവർ മാതൃക കാണിക്കേണ്ടവരാണ്, അവർ മാതൃക കാണിക്കേണ്ടവരാണ് ആളുകൾക്ക്. പക്ഷേ അവരാണെങ്കിലോ ഭയങ്കരമായ തടിയന്മാരായി തടിയന്മാരായ പണ്ഡിതന്മാര് അല്ലാഹുവിന് ഇഷ്ടമല്ലെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ തൗറാത്തിലുണ്ടെന്ന് തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗറാത്തിന്റെ പണ്ഡിതനുണ്ടായിരുന്നു മാലിക് ഇബ്നു സ്വൈഫ്, ജൂതനായത്തെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാലികേ ഉൻഷിദുക്കല്ലാ, അല്ലാഹനെ വിചാരിച്ച് ഞാൻ ചോദിച്ചോട്ടെ, ഹൽ ഖറഅത ഫിത്തൗറാത്ത്, തൗറാത്തിലുണ്ടോ, നീ വായിച്ചിട്ടുണ്ടോ തൗറാത്ത്,
ഇന്ന അല്ലാഹ യക്റഹുൽ ഹബ്റ സമീൻ, തടിയനായ പണ്ഡിതനെ അല്ലാഹുവിന് ഇഷ്ടമല്ലെന്ന് തൗറാത്തിൽ പറയുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മാലിക് ഇബ്നു സൈഫ് പറഞ്ഞു, മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈ, അങ്ങനെ ഒരു സംഭവം ഒന്നും അല്ലാഹുവിന്റെ കിതാബിൽ ഇറക്കിയിട്ടില്ല, അങ്ങനെ ഒരു കിതാബും ഇല്ല എന്ന് പറഞ്ഞു മാലിക് ഇബ്നു സൈഫ് എന്ന് പറഞ്ഞ ദുഷ്ടനായ. അപ്പൊരായത്തിറങ്ങി സൂറത്തുൽ അൻആമിൽ 91-ാമത്തെ ആയത്തിറങ്ങാൻ കാരണം, തടിയുള്ള ആളുകളെ തടിയന്മാരായ പണ്ഡിതന്മാരെ അള്ളാഹുവിന്റെ വെറുപ്പാണെന്ന് മൂസ നബിയുടെ കിതാബിൽ ഇല്ലേ എന്ന് നിബിധങ്ങൾ ചോദിച്ചപ്പോ അയാൾ നിഷേധിച്ചു, അങ്ങനെ ഒന്നും അല്ല ഇറക്കിയിട്ടില്ലല്ലോ പിന്നെന്ത് എന്ന് പറഞ്ഞു. അപ്പോഴായിത്തിറങ്ങുന്നത് إذ قالوا ما أنزل الله على بشر من شيء قل من أنزل الكتاب الذي جاء به موسى نورا وهدى للناس تجعلونه قراطيس تبدونها وتخفون كثيرا وعلمتم ما لم تعلموا أنتم ولا آباؤكم قل الله ثم ذرهم في خوضهم يلعبون وما قدر الله حق قدره الله بنا മനസ്സിലാക്കേണ്ട വിധം അവരാരും മനസ്സിലാക്കിയില്ലല്ലോ. അവര് പറയുന്നു, ഇദ് ഖാലു മാ അൻസല അല്ലാഹു അലാ ബശരിൻ മിൻ ഷൈഇൻ, ഒരു മനുഷ്യനും അല്ലാഹു ഒരു കിതാബും ഇറക്കിയിട്ടില്ലെന്ന് പറഞ്ഞ ആള്. ഖുൽ, ചോദിക്കു നബിയേ, മൻ അൻസല അൽ കിതാബ അല്ലദീ ജാഅ ബിഹി മൂസാ, മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന പ്രകാശവും സന്മാർഗവുമായ ഗ്രന്ഥം, അത് ആരിറക്കിയതാ പിന്നെ? ചോദിക്കൂ നബിയേ. കടലാസുകളിലായി രേഖപ്പെടുത്തിയിട്ട് അത് മറച്ചു വെക്കുകയും ചിലതൊക്കെ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് ഇഷ്ടമില്ലാതെ പൂഴ്ത്തി വെക്കുകയും ചെയ്യുന്ന ആളുകളോട് പറയണേ, ആരാ മൂസ നബിക്ക് കിതാബ് ഇറക്കിയത്? അത് അല്ലാഹു അല്ലേ എന്ന് ചോദിക്കു നബിയേ. മാലിക് ഇബ്നു സൈഫ് മുത്തുനബി തങ്ങളുടെ ചോദ്യത്തിന് നിഷേധം പറഞ്ഞപ്പോ അല്ലാഹു ഇറക്കിയ ആയത്താണിത്. അങ്ങനെയല്ലേ തൗറാത്തിൽ ഇന്നല്ലാഹ യക്റഹുൽ ഹബ്റസ്സമീൻ? മഹാന്മാരെ പറയുമായിരുന്ന മുൻഗാമികളായ ആളുകൾ, ലയുഅയ്യറു ഫിൽ അസ്വരിൽ ഔവലി ബിൽ ബത്ന കമാ യുഅയ്യറു ബിദ്ദംബ്, ഒരാൾ വല്ല കള്ളുകുടിയോ വ്യഭിചരിക്കുകയോ ചെയ്തിട്ട് നാണം കെട്ടുപോകുന്ന പോലെ വയറ് നിറച്ച് തിന്നാൽ നാണം കെട്ടുപോകുമായിരുന്നു നമ്മുടെ മുൻഗാമികളിൽ. പഴയ കാലത്തൊക്കെ വയറ് നിറച്ച് തിന്നൊരു ഏമ്പക്കം വിട്ടാൽ വലിയ തെറ്റ് ചെയ്ത പോലെയായിരുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്.